കഴിഞ്ഞ ആഴ്ച പത്രങ്ങളിൽ വന്ന നമ്മൾ അത്ര ശ്രദ്ധിക്കാനിടയില്ലാത്തൊരു വാർത്തയുടെ തലക്കെട്ട് ഇങ്ങനെയായിരുന്നു. ആരും കാണാനെത്താതെ 1000 തടവുകാർ. കേരളത്തിലെ തടവുകളെക്കുറിച്ചുള്ള വാർത്തയാണ്. കേരളത്തിലെ ജയിലുകളിൽ കഴിയുന്ന തടവുകാരിൽ കുറേയധികം പേർക്ക് മാനസിക പ്രശ്നങ്ങൾ, കടുത്ത മാനസിക പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ഒരു പഠനം നടത്തിയപ്പോൾ എൻ്റെ റിപ്പോർട്ട് വന്നിങ്ങനെയാണ്, 1000 പേരെ കാണാൻ ആരും എത്തുന്നില്ല, ആരുമില്ല അവർക്ക്. ഇപ്പോൾ ADGP ബൽറാം കുമാർ വിശദമായ ഒരു പഠന റിപ്പോർട്ട് മുഖ്യമന്ത്രിക്ക് കഴിഞ്ഞ ദിവസം കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നിലവിൽ കേരളത്തിലെ തടവുകളിൽ 3300 ശിക്ഷാ തടവുകാരുണ്ട്, 4000 വിചാരണ തടവുകാരുണ്ട്, പിന്നെ റിമാൻഡിൽ കഴിയുന്ന തടവുകാരുണ്ട്. അപ്പോൾ ഇത്തരം നമ്പറിൽ 1000 പേർക്ക് മാനസിക പ്രശ്നമെന്ന് പറയുമ്പോൾ അതൊരു സീരിയസ് ഇഷ്യൂ തന്നെയാണ്. അവരെ കാണാൻ ആരും പോകുന്നില്ല. ഇന്ന് ഗോസ്പലില് ഈശോ വിളഭൂമിയെക്കുറിച്ചാണ് പറയുന്നത്. ഈ വിളഭൂമിയൊക്കെ നമ്മൾ ഡിഫൈൻ ചെയ്യണം. ഈശോ പോകാൻ ആഗ്രഹിച്ച സ്ഥലമാണത്. ഈശോ തനിക്ക് മുമ്പേ, താൻ പോകാനിരുന്ന സ്ഥലത്തേക്ക് തനിക്ക് മുമ്പേ അയച്ചു എന്ന് പറയാം. അപ്പോൾ ഈശോ പോകാനിരിക്കുന്ന സ്ഥലമാണത്. അതോടൊപ്പം തന്നെ നമ്മുടെ ജീവിതാവസാന പരീക്ഷയിലെ ചോദ്യ പേപ്പറിൽ ഒരു ചോദ്യം എന്താ, ഞാൻ തടവറയിലായിരുന്നു, നിങ്ങൾ എന്നെ സന്ദർശിച്ചു എന്നുള്ളതാണ്. അപ്പം അതൊരു ഇമ്പോർട്ടൻ്റ് വിളഭൂമി തന്നെയാണ് തടവറ. നമ്മൾ കേരളത്തിൻ്റെ പശ്ചാത്തലത്തിൽ നോക്കുമ്പോൾ നമുക്കൊരുപാട് ദൈവവിളികളുണ്ടെന്ന് നമ്മൾ പറയാം. അതുകൊണ്ടാണല്ലോ കുറേയധികം പേര് മറ്റു സ്ഥലങ്ങളിലേക്ക് പോയി കേരളത്തിന് പുറത്ത് പോയൊക്കെ ഈശോയെക്കുറിച്ച് പറയുന്നുണ്ട്. നമ്മളിനി വേലക്കാർക്ക് വേണ്ടി മാത്രം പ്രാർത്ഥിച്ചാൽ പോരാ, നമ്മളിനി വിളഭൂമിയെക്കുറിച്ചുള്ളൊരു തിരിച്ചറിവിന് വേണ്ടി കൂടി പ്രാർത്ഥിക്കണം.